ఇంజముడు മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അങ്ങനെ ഐപിഎൽ പോരം അവസാനിക്കുന്നു. ഇനി ഫൈനൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നാളെയാണ് ഐപിഎലിന്റെ ഫൈനൽ. ദുബായിൽ വെച്ചാണ് കളി നടക്കുന്നത്. ഇന്നലെ അവസാന ഓവറിൽ ഡൽഹിയെ തോൽപ്പിച്ച് കൊൽക്കത്ത വിജയിച്ചിരുന്നു. ഇനി കൊൽക്കത്തയും ചെന്നൈയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. രണ്ട് തുല്യശക്തികളായതുകൊണ്ട് കീപ്പറിന് പോരാട്ടം തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നാളത്തെ മത്സരത്തിൽ ടോസ് നിർണായകമാണ്. ടോസ് ലഭിക്കുന്ന ടീമിനായിരിക്കും വിജയ സാധ്യത കൂടുതൽ. ഇനി ആദ്യം കൊൽക്കത്ത ടീമിനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഡൽഹിയെ തോൽപ്പിച്ചാണ് അവർ ഫൈനലിൽ എത്തിയത്. അതേപോലെ ചെന്നൈയും ആദ്യ പ്ലേ ഓഫിൽ ഡൽഹിയെ തോൽപ്പിച്ച് തന്നെയാണ് ഫൈനലിൽ എത്തിയത്. കൊൽക്കത്ത ഇന്നലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിലവിൽ കൊൽക്കത്ത ടീം മികച്ച ഫോമിൽ തന്നെയാണ്. ഇനി നമുക്ക് കൊൽക്കത്തയുടെ സാധ്യത പ്ലേയിങ്ങിനെ നോക്കാം. ശുഭ്മാൻ ഗിൽ, വെങ്കടേഷ് അയ്യർ, രാഹുൽ ത്രിപാഠി, നിതീഷ് റാണ, ഇയൻ മോർഗൻ, ദിനേശ് കാർത്തിക്, സുനിൽ നാരിയൻ, ഷക്കീബ് അൽ ഹസൻ, ലോക്കി ഫെർഗുസൺ, ശിവമാവി, വരുൺ ചക്രവർത്തി. ഇനി ചെന്നൈ ടീമിനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കളി ഡൽഹിയോട് മികച്ച വിജയമാണ് ചെന്നൈ നേടിയത്. അതും ചേച്ചിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ബൗളിംഗിലും ബാറ്റിംഗിലും ഒരുപോലെ ഫോമിലാണ് ചെന്നൈ. ഇത്തവണ കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ചെന്നൈ ടീമിനാണ്. ഐപിഎല്ലിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ കൊൽക്കത്തയും ചെന്നൈയും ഫൈനലിൽ വരുമെന്ന് ഒരുപാട് പേരെ പ്രവചിച്ചിരുന്നു. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇനി ചെന്നൈയുടെ പ്ലേയിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗിൽ ഋതുരാജ് കേക്കാതും ഡുപ്ലിസ് തന്നെയായിരിക്കും വരുന്നത്. നാളത്തെ കളി ഋതുരാജ് ഫോം ആവുകയാണെങ്കിൽ അത് ചെന്നൈക്ക് ബാറ്റിംഗിൽ വലിയ ഗുണം ചെയ്യും. അതേപോലെ നാളെ റെയിൻ ഇറങ്ങുമോ റോബിൻ ഉത്തപ്പ ഇറങ്ങുമെന്ന് വ്യക്തമല്ല. കഴിഞ്ഞ കളി ഉത്തപ്പ ഫിഫ്റ്റി അടിച്ചിട്ടിറങ്ങിയിരുന്നു. അതേപോലെ ധോണി ഫോമിലേക്ക് വന്നത് ചെന്നൈക്ക് ബാറ്റിംഗിൽ ഗുണം ചെയ്യും. ബൗളിംഗിൽ ഷാർദുൽ താക്കൂർ, ബ്രാവോ തുടങ്ങിയവർ ഫോമിലാണ്. ഇനി നമുക്ക് ചെന്നൈയുടെ സാധ്യത പ്ലേയിങ്ങിനെ നോക്കാം. ഋതുരാജ് കേക്കാത്, ഡുപ്ലിസിസ്, റോബിൻ ഉത്തപ്പ, മൊയ്നലി, അമ്പാറ്റി റായ്ഡു, എം എസ് ധോണി, രവീന്ദ്ര ജഡേജ, ഡെയ്ൻ ബ്രാവോ, ഷാർദുൽ താക്കൂർ, ദീപക് ചഹർ, ജോഷ് ഹേസൽവുഡ്. അപ്പോൾ നാളത്തെ കളി ആര് വിജയിച്ച് കപ്പ് നേടും, ചെന്നൈയോ ഡൽഹിയോ? നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.